ഹായ്. ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പാഠം എന്താണ്? ഞാനൊരു ഡോക്ടറാണ്. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആശുപത്രികളിലും ജോലി ചെയ്തിട്ടുണ്ട്. കോവിഡ് കേസസ് എല്ലാം ഒരുപാട് വ്യാപിച്ച ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളെല്ലാം അങ്ങ് സാച്ചുറേറ്റഡ് ആയി. അതായത് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫുകളും എല്ലാം ഡബിളും ട്രിപ്പിളും ഡ്യൂട്ടി ഒക്കെ എടുത്ത് ലിറ്ററലി പറഞ്ഞാൽ പണിയെടുത്ത് മരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങള് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെന്റിലേറ്ററുകളുടെ അഭാവം, ICU ബെഡുകളുടെ കുറവ്, അതുപോലെ നമ്മുടെ സ്റ്റാഫ് പാറ്റേണും എക്യുപ്മെന്റ് പാറ്റേണും എല്ലാം പതിറ്റാണ്ടുകൾ മുൻപത്തെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ആ സമയത്ത് കേസുകൾ ഒരുപാട് കൂടി, മരണനിരക്ക് കൂടി. ഇങ്ങനെ ഒരു സാഹചര്യത്തില് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും ഒരു കോവിഡ് ന്യൂമോണിയ വന്നാൽ ജീവൻ രക്ഷിക്കാനും ആരോഗ്യം നിലനിർത്താനും വേണ്ടി പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2-3 ആഴ്ച വീട്ടിലെല്ലാവരും ICU അഡ്മിറ്റ് ആയതിന്റെ പേരിൽ എല്ലാം വിറ്റുപെറുക്കേണ്ടി വന്ന, അല്ലെങ്കിൽ കടം വാങ്ങിക്കേണ്ടി വന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം, ഡോക്ടർമാരെ പോലും. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ ചെയ്തിരുന്ന ജോലി എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോ അടുത്ത ജോലി കണ്ടെത്തുന്നത് വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടി കടം വാങ്ങിക്കേണ്ടി വരില്ല എന്നുറപ്പുള്ള എത്ര പേർ നമുക്കിടയിലുണ്ട്? ഈ പ്രശ്നങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സൊല്യൂഷനിലേക്കാണ്, അതാണ് എമർജൻസി ഫണ്ട്സ്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന് മുന്നേയും എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട്സ്. ഇൻഷുറൻസ് പോലും ഒരു തരം എമർജൻസി ഫണ്ട് തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോ ഈ ഫണ്ട് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്തിന് എന്ന് നമുക്കിപ്പോ മനസ്സിലായി. എത്ര, എങ്ങനെ, എവിടെ, അതൊക്കെയാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ. വെൽക്കം ടു ദ ആൻസേഴ്സ്. എമർജൻസി ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വരുമാനം ഇല്ലാതായാൽ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ ഉപയോഗിക്കാനുള്ള പണം എന്നാണ്. അതെത്ര എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിലവുകളാണ്, എക്സ്പെൻസസ് ആണ്. സാധാരണ ഒരു മാസത്തിലെ നമ്മുടെ എക്സ്പെൻസസ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ് നീഡ്സിനെയും വോൺസിനെയും പറ്റി. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ട് മനസ്സിലാക്കുക. ഞാൻ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എമർജൻസി ഫണ്ടിനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നീഡ്സിന് മാത്രമാണ്. ഇവിടെ നമ്മൾ നീഡ്സിന് മാത്രം എക്സ്പെൻസ് ആയിട്ട് എടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാല്, നമുക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വാണ്ട്സും മാറ്റിവെക്കാൻ കഴിയും അല്ലെ. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എന്റെ സാലറി 40,000 രൂപയാണ് ഒരു മാസം എന്ന് വിചാരിക്കുക. അതില് എന്റെ ചെലവുകള് നീഡ്സ് ഒന്ന് നോക്കാം. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, 10,000 രൂപയാണ് എന്റെ റെന്റ്. അതുപോലെ എന്റെ ഇലക്ട്രിസിറ്റി ബില്ലും മെയിന്റനൻസ് ചാർജും എല്ലാം ഒരു 2,000 രൂപ ആകുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഫുഡ്, ഭക്ഷണ സാമഗ്രികൾക്ക് വേണ്ടിയുള്ള ചെലവാണ്, അത് 5,000 രൂപ. എനിക്കൊരു ലോൺ ഉണ്ട്, അല്ലെങ്കിൽ EMI ഉണ്ട്, അതിനുവേണ്ടി അടക്കേണ്ട തുകയാണ് 3,000 രൂപ. അങ്ങനെ വരുമ്പോൾ മൊത്തം എന്റെ നീഡ്സ് ഒരു മാസത്തെ വരുന്നത് 20,000 രൂപയാണ്. അതായത് എന്റെ സാലറിയുടെ പകുതിയോളം നീഡ്സിനായിട്ടാണ് ഞാൻ ചെലവാക്കുന്നത്. അപ്പോൾ എനിക്ക് എമർജൻസി ഫണ്ട് എത്രയാണ് ഉണ്ടാവേണ്ടതെന്ന് വെച്ചാല് 6-12 times ഈ 20,000, അതായത് 1.2-2.4 lakh. മിനിമം 120,000 രൂപയെങ്കിലും ഞാൻ എമർജൻസി ഫണ്ടായിട്ട് കരുതണം എന്നർത്ഥം. പക്ഷേ എമർജൻസി ഫണ്ട് എന്ന നിലയിൽ ഇത്രയും പണം സ്വരൂപിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ മടിക്കുന്നതും. കാരണം എന്റെ ശമ്പളമാകെ 40,000 രൂപയാണല്ലോ, അതിൽ 20,000 രൂപ ഓൾറെഡി എന്റെ നീഡ്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ബാക്കിയുള്ള 20,000 രൂപയിൽ നിന്ന് എനിക്ക് കുറെ വോൺസ് നടത്താനുണ്ടാവും, എന്റെ കുറെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടത്താനുണ്ടാവും. പിന്നെ എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. അതായത് ഞാൻ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളാകാം, ചിട്ടിയാവാം,
അതുപോലെ എന്തുമാവാം. ഓക്കെ, അപ്പൊ അതിനുള്ള പൈസ കൂടെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വളരെ കുറച്ച് തുകയെ ബാക്കിയുള്ളൂ. അത് വെച്ച് ഞാൻ എത്ര നാൾ കൂട്ടിക്കൂട്ടി വെച്ചാലാണ് എനിക്ക് എമർജൻസി ഫണ്ടിന്റെ 1.2 lakh rupees ഉണ്ടാക്കാൻ പറ്റുക? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 tips ഉപയോഗിക്കാം. ഓക്കെ, ആദ്യത്തേത്, നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാവുന്നത് വരെ, വേണ്ടത്ര തുക ആവുന്നത് വരെ നമ്മുടെ മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഒന്ന് പോസ് ചെയ്ത് വെക്കുക എന്നതാണ്. അതായത് നമ്മുടെ ബാക്കി നിക്ഷേപങ്ങളെല്ലാം ഒന്ന് നിർത്തിവെച്ചിട്ട് ആ തുക എമർജൻസി ഫണ്ടിലേക്ക് എടുക്കുക. കാരണം എമർജൻസി ഏത് നിമിഷവും വരാം, അത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എമർജൻസി ഫണ്ട് സ്വരൂപിക്കുന്നത് വരെയുള്ള സമയം നമ്മുടെ കുറച്ച് വാണ്ട്സ് എല്ലാം ഒന്ന് മാറ്റിവെക്കുക. പുതിയൊരു ഫോൺ വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവാം, അതൊന്ന് കുറച്ച് നാളത്തേക്ക് തള്ളി വെക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന ബോണസ് എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടാം, നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും FD മെച്ചുർ ആയതോ ചിട്ടി പിടിച്ച പൈസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അങ്ങനെ കിട്ടുന്ന ലംസം പൈസ എല്ലാം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ നമ്മൾ ചിലവാക്കൂ എന്ന് തീരുമാനിക്കുക. എമർജൻസി ഫണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന്, അത് സേഫ് ആയിരിക്കണം, അതായത് റിസ്ക് ഫ്രീ ആയിരിക്കണം. ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കേണ്ടി വരാം, അതുകൊണ്ട് തന്നെ അത് ലിക്വിഡ് ആയിരിക്കണം. ലിക്വിഡിറ്റി എന്നാൽ എൻകാഷ് ചെയ്യാനുള്ള എളുപ്പത്തെയാണ് ഈ പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് അതിനെ പണമാക്കി മാറ്റാൻ പറ്റണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിലോ ക്രിപ്റ്റോ കറൻസിയിലോ റിയൽ എസ്റ്റേറ്റിലോ ഒന്നും നിക്ഷേപിക്കാൻ പറ്റില്ല. കാരണം അതിനെല്ലാം ലിക്വിഡിറ്റി താരതമ്യേന കുറവാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിത് പണമാക്കി മാറ്റി ഉപയോഗിക്കാൻ പറ്റണം. അപ്പോ ഇതിനു വേണ്ടി എന്തു ചെയ്യാം? ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എല്ലാം സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ മൊത്തം എമർജൻസി ഫണ്ടിന്റെ, അതായത് 1.2 lakh rupees %30 നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൽ, അത് നമ്മൾ FD ആയിട്ടല്ല SB അക്കൗണ്ടിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. കാരണം അതിന് നമ്മൾ ഇൻട്രസ്റ്റ് നോക്കേണ്ടതില്ല. SB അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എല്ലാം വളരെ കുറവാണ്, 3-4% വരെ ഉള്ളൂ, അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ റിട്ടേൺസിനെ പറ്റി അല്ല ചിന്തിക്കേണ്ടത്, സേഫ്റ്റിയും ലിക്വിഡിറ്റിയും പറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് എൻകാഷ് ചെയ്യാവുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൽ, SB അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കാം. അതിന് ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടാവേണ്ടതാണ്. കയ്യിൽ പൈസയായിട്ട് സൂക്ഷിക്കുന്നതിന് പകരമാണ് നമ്മളിത് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. ബാക്കി 70% തുകയെ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട്, നമുക്ക് കുറച്ചും കൂടി റിട്ടേൺസ് കിട്ടുന്ന എന്നാൽ ലിക്വിഡിറ്റി വളരെയധികമുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാം. ഇതിനുള്ള വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാല്, കടപ്പത്രങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ വരുന്ന ഒരു കാറ്റഗറിയാണിത്. അതുപോലെ തന്നെ ഇത് വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, ഇതിൽ എക്സിറ്റ് ലോഡ് ഇല്ല. അതായത് ആദ്യത്തെ 6 ദിവസങ്ങൾക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടം വരാതെ മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്ത് പൈസ അക്കൗണ്ടിൽ വരുത്താൻ സാധിക്കും. മാത്രമല്ല, പൈസ 24 മണിക്കൂറിനകം അക്കൗണ്ടിൽ വരികയും ചെയ്യും. 24 working hoursനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവും. സോ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് പൈസ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഏത് എമർജൻസിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ്സ് 6-8% വരെയൊക്കെ കിട്ടുകയും ചെയ്യും. അതായത് ബാങ്കിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. മാത്രമല്ല, ബാങ്കിൽ നിന്ന് വിഭിന്നമായിട്ട് ബാങ്കിൽ നമ്മൾ ക്വാർട്ടേർലി ആണ് ഇൻട്രസ്റ്റ് ആഡ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ദിവസേന എന്നോണം റിട്ടേൺസ് ആഡ് ഓൺ ചെയ്യാറുണ്ട്. ഏത് ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ മണി കൺട്രോൾ പോലെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന് സഹായം തേടാം. അതില് എല്ലാ ലിക്വിഡ് ഫണ്ട്സും അതിന്റെ റിട്ടേൺ റേറ്റോട് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടാവുന്നതാണ്. അങ്ങനെ 30% ബാങ്കില് SB അക്കൗണ്ടിൽ തന്നെ ഇട്ടിരിക്കാം. ബാക്കി 70% ഒരു നല്ല ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന കാര്യം സെറ്റിലായി. അതിനുശേഷം നമുക്ക് മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയെല്ലാം ചിന്തിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങും എന്ന വിശ്വാസത്തോടെ നമുക്ക് നിർത്താം.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷന്റെ ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം. See you soon with another video. Take care. Bye bye.